ഹൈ ഫ്രണ്ട്സ്, നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇതിൽ. നമ്മുടെ ഏഞ്ചലിനെ കുറിച്ചാണ് പറയുന്നത്. നിരവധി ഏഞ്ചൽ ബ്രീഡുകൾ നമുക്ക് ഇവിടെ ഉണ്ട്. കുഞ്ഞുങ്ങളെല്ലാം ഈ ടാങ്കുകളിൽ കിടപ്പുണ്ട്. ഏഞ്ചലിന്റെ ബ്രീഡിനെ കുറിച്ച് നമുക്ക് ചോദിച്ചു മതി. ഏഞ്ചൽ എങ്ങനെ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഒരിക്കലും ഏഞ്ചലിനെ ബൾക്കായിട്ട് എടുത്തിട്ട് ബ്രീഡ് ചെയ്യാൻ നോക്കരുത്. കെട്ടിട്ട് പണിയും ഒന്നാണ് കാര്യം. നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പയ്യെ തിന്ന പഴം, ആ പഴഞ്ചൊല്ല് മീൻ വളർത്തലിൽ ഒരു വലിയ കാര്യമാണ്. ഞാൻ വലിയ തത്വചിന്തകനായിട്ട് സംസാരിക്കുമല്ല, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് പണി കിട്ടി പണി കിട്ടിയാൽ മീൻ്റെ കാര്യത്തിൽ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏഞ്ചലിൽ കൈ വെക്കുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് സൂക്ഷിക്കുക. ഈ വീഡിയോ കാണുന്നവരൊരു കാര്യം ശ്രദ്ധിക്കണം, ഞാൻ നിങ്ങളെ മടിപ്പിക്കുമല്ല, നിങ്ങൾക്കൊരു തെറ്റ് പറ്റാതിരിക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏഞ്ചലിൻ്റെ ഒരു മീഡിയം സൈസ് അല്ലെങ്കിൽ കോയിൻ സൈസ് അല്ലെങ്കിൽ ഒരു 15 രൂപ സൈസ് ആയിട്ടുള്ള ഏഞ്ചലുകളുടെ കുറച്ച് വെറൈറ്റികൾ. ഇപ്പോൾ പ്ലാറ്റിനം വൈറ്റിനെയാണ് നമുക്ക് പെയർ ആക്കണമെന്നുണ്ടെങ്കിൽ, എൻ്റെ നിന്ന് 20 പീസ് പ്ലാറ്റിനം വൈറ്റ് എടുക്കുക. ഇപ്പോൾ ശ്രീത്ത് പ്ലാറ്റിനം വൈറ്റ് ചെയ്യുന്നുണ്ട്, ശ്രീത്തിൻ്റെ നിന്ന് 20 പീസ് എടുക്കുക. വേറെ ആരെങ്കിലും പ്ലാറ്റിനം വൈറ്റ് ചെയ്യുന്നുണ്ട്, അവിടുന്ന് 20 പീസ് എടുക്കുക. അങ്ങനെ മൊത്തം ഒരു 60-70 പീസിനെ കൊണ്ടുവന്ന് ഒരു ടാങ്കിൽ ഇടുക ഒരു ഇതിനെ. എന്നിട്ട് അതിൽ നിന്ന് അവർ പ്രായമായി 6 മാസം 7 മാസം എങ്കിലും പ്രായമായി കഴിയുമ്പോൾ അവർ പെയർ തിരിയാൻ തുടങ്ങും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പെയർ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്ലഡ് ലൈനിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ വളരെ കുറവായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു സ്ഥലത്തു നിന്ന് ഏഞ്ചലിനെ എടുക്കുമ്പോൾ എപ്പോഴും ഒരേ വലിപ്പമുള്ളതിനെ തന്നെ എടുക്കുക. അതിനകത്തൊരു തിയറി ഉണ്ട്, നമ്മളിപ്പോൾ ഒരേ വലിപ്പമുള്ള എടുത്തു കഴിഞ്ഞാൽ, ഏഞ്ചലായാലും ഓസ്കാർ ആയാലും ഒരേ വലിപ്പമുള്ള കുഞ്ഞുങ്ങളെ എടുത്തു കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ അത് മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ആയിരിക്കും. ഇപ്പോൾ വലിയ ഏഞ്ചലുകൾ, അതായത് ഇപ്പോൾ ഒരു ബാച്ച് കിടക്കുന്നതിനകത്ത് ഒരു 500 എണ്ണം ഉണ്ടെങ്കിൽ, 500 എണ്ണത്തിൽ 250 എണ്ണം വലുതാണെങ്കിൽ, അതിൽ ആ 250 എണ്ണത്തിൽ ഒരു 200 എണ്ണമെങ്കിലും മസ്റ്റായിട്ടും മെയിൽ ആയിരിക്കും എന്നാണ് എൻ്റെ അനുഭവം പറയുന്നത്. അപ്പോൾ എൻ്റെ ഇപ്പം വലുതായിട്ടെങ്കിൽ സ്ത്രീത്തിൻ്റെ എടുക്കുന്നത് ചെറുതായിരിക്കണം, അപ്പുറത്തു നിന്ന് എടുക്കുന്ന ചെറുതും വലുതും കൂടെ മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് വലിയ ഒരേ ബ്ലഡ് ലൈൻ ഇല്ലാത്ത ഇതിനെ കിട്ടും. അതായത് നമുക്ക് ഇൻബ്രീഡോ അതേപോലെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് കുഞ്ഞുങ്ങളുടെ ഹെൽത്തിനെ ഒന്നും ബാധിക്കാത്ത രീതി നമുക്ക് കുഞ്ഞുങ്ങളെ നല്ല രീതി നമുക്ക് നമ്മുടെ കയ്യിലേക്ക് കിട്ടും. അതാണ് ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ല, പല ടൈപ്പുകൾ തമ്മിൽ ക്രോസ് മിക്സ് ആകുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പല കാറ്റഗറിയില്ല, ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. പക്ഷെ അതിൽ നിന്ന് ഇറങ്ങുന്നതിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇപ്പൊ ഗപ്പി ആണെങ്കിൽ പോലും മിക്സായിട്ട് നമുക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇപ്പൊ മാർബിളും പ്ലാറ്റിനം വൈറ്റും കൂടെ മിക്സ് ആയി ഇറങ്ങി കഴിഞ്ഞാൽ മാർബിളും പ്ലാറ്റിനം വൈറ്റും അല്ലാത്ത സാധനങ്ങളാണ്. അപ്പൊ അതിന് നമുക്ക് പുതിയ പേരോ പുതിയ ബ്രീഡ് നെയിമോ ഒക്കെ കൊടുക്കാം. പിന്നെ ഏഞ്ചലിൽ കണ്ടിട്ടുള്ളൊരു കാര്യം വെച്ചാൽ, ആ ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾ ഇപ്പൊ ഏത് പ്രിന്റ് ആണോ ഉള്ളത്, അതിനെ അത് ആ പ്രിന്റുമായിട്ട് തന്നെ ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ജനറേഷൻ 90% കുഞ്ഞുങ്ങളും അതേ രീതിയിൽ തന്നെ പുതിയൊരു സംഭവം ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഗപ്പിയെ അപേക്ഷിച്ച് ഏഞ്ചലിന്റെ കാര്യത്തിൽ വളരെ എളുപ്പമാണ്. അല്ല, ഇപ്പൊ ഏഞ്ചലിൽ തന്നെ രണ്ട് റെഡ് ഐയും ബ്ലാക്ക് ഐയും അങ്ങനെയൊക്കെ ഉണ്ടോ? റെഡ് ഐ ഉണ്ട്, ബ്ലാക്ക് ഐ ഉണ്ട്, വൈറ്റ് ടെയിൽ ഉണ്ട്, മാർബിൾ ഉണ്ട്, പ്ലാറ്റിനം വൈറ്റ് ഉണ്ട്, ജെറ്റ് ബ്ലാക്ക് ഉണ്ട്, പേൾ സ്കെയിൽ ഉണ്ട്, പിന്നെ ഹാഫ് ബ്ലാക്ക് ഉണ്ട്, പോയി ഉണ്ട്, പിന്നെ നമ്മുടെ റെഡ് ക്യാപ്പ് ഉണ്ട്, പിന്നെ പിന്നെ എന്തിന്റെയൊക്കെ. ഇവിടെ കുറച്ച് ഐറ്റംസേ ഉള്ളൂ. ഇപ്പൊ എന്റെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ അപ്പുറത്ത് പണി നടക്കുന്ന കാരണം ഒരു 60-66 പേരുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം വളരെ എന്താ പറയാ, നോട്ടത്തിന്റെയും പിന്നെ ലോക്ക്ഡൌണിന്റെ സമയത്ത് തീറ്റയുടെ ഒക്കെ പ്രശ്നങ്ങൾ കാരണം കുറെയൊക്കെ ചേർത്ത് പോയി, കുറെയൊക്കെ ആവശ്യക്കാർക്ക് കൊടുത്ത് നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടും. അല്ല, നമ്മളിപ്പം ഏറ്റവും വില കൂടിയ എന്താ നമ്മൾ ഈ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വില കൂടുതലുള്ള മത്സ്യമാണോ, എങ്ങനെ അതിനെ തിരഞ്ഞെടുക്കുന്നത്, ഇപ്പൊ ഒരു നല്ലൊരു ബ്രീഡിനെ എങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ നമുക്ക് തരുന്നത് മാർബിളാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ കടകളിലേക്ക് പോകുന്ന വെറൈറ്റിയാണ് മാർബിൾ. അതേ മാർബിളിന്റെ വെയിറ്റേലാണ് ആ കിടക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അതും കൂടെ ഒന്ന് കവർ ചെയ്ത്. നമ്മൾ ഈ കാണുന്ന ബ്ലാക്ക് കളറുള്ളത് ഏത് ടൈപ്പ് കാറ്റഗറിയിലുള്ളതാണ്? മാർബിള് വെയിറ്റേലാണ്. ഇതിപ്പോ ഇമാര് കുഞ്ഞുങ്ങളായിട്ട് നിൽക്കുന്നതാണോ ഇത്ര അഗ്രസീവ്? അമാര് നല്ലപോലെ നമ്മളെ നമ്മളെ കുത്തും ഉണ്ടോ? മാർബിള് വെയിറ്റേലാണ് നിൽക്കുന്നത്. കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കുന്ന കാരണമാണ് ഇത്ര അഗ്രസീവ്. ഒരിക്കലും ആരും ഇങ്ങനെ ചെയ്യരുത്. ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഒരു കാരണവശാലും ഏഞ്ചലുകളെ ഒരു കാരണവശാലും ആവശ്യമില്ലാതെ പ്രകോപിപ്പിക്കുകയോ ഡിസ്റ്റർബ് ചെയ്യുകയോ ഒരു കാരണവശാലും അവരെ ശല്യം ചെയ്യരുത്. അതേപോലെ തന്നെ മുട്ട ഇട്ട് കഴിയുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ വിരിഞ്ഞൊന്ന് ടോർച്ചടിച്ച് പോയി നോക്കും. രാവിലെ ആകുമ്പോൾ ഒരു മുട്ട തിന്നിരിക്കും. ആരും പുതിയതായിട്ട് ചെയ്യുന്ന ആരും അങ്ങനെ ചെയ്യാതിരിക്കുക. ഇപ്പോൾ താഴെ പോകാനും ചാടി. അപ്പം ഇത് മാർബിളിൻ്റെ തന്നെ വെയിറ്റേൽ കാറ്റഗറിയാണ്. ഇപ്പുറത്ത് കാണുന്നത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടും ഒരേപോലെ തന്നെ, രണ്ടും ഒരേ സെയിം ആണ്. ഇതിനൊരു ഇച്ചിരി ടെയിൽ ലെങ്ത് കുറവാണ്, അത് മുറിഞ്ഞു പോയതാണ്, കുത്തുകൂടിയിട്ട് മുറിഞ്ഞു പോയതാണ്. ഓക്കേ, ഇപ്പുറത്ത് കാണുന്ന ഇതോ അത് ഗോൾഡൻ മാർബിൾ ആണ് ശരിക്കും. പക്ഷെ നമ്മുടെ മാർക്കറ്റുകളിൽ
കോയി ബെൽറ്റ് എന്ന് പറഞ്ഞ് ഇതിനെ വൻ വിലക്ക് വിൽക്കുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. അതായത് ഇപ്പൊ നമ്മൾ ഈ കുഞ്ഞിനെ ഇവിടെ നിന്ന് 10 രൂപയ്ക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഇതേ സെയിം ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളെ 60, 70, 90 ആളുകൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് എന്നതാണ് അതിന്റെ ഒരു ഇതിനകത്തുള്ള ഏറ്റവും പുതിയതായിട്ട് വരുന്ന ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, ശരിക്കും പ്യുവർ കോയി നമുക്ക് മേളിൽ കിടപ്പുണ്ട്, അതുകൂടെ നമുക്കൊന്ന് കാണിച്ചു കഴിയുമ്പോൾ ഇതങ്ങ് മാറും. അല്ല, ഇത് എങ്ങനെ തിരിച്ചറിയാം? എന്താ ഇതും മറ്റേ കാണിച്ചു തരാം, കോയും ഇതുമായിട്ട് കാണിച്ചു തരാം, മേളിലത്തെ നമുക്ക് എടുക്കാം. ഇതാണ് അപ്പം ഒറിജിനൽ കോയി അല്ലേ? കോയി എന്ന് പറഞ്ഞാൽ 3 കളർ വരണം, വൈറ്റ്, ബ്ലാക്ക്, റെഡ്, അതാണ് ഓറഞ്ച് കളർ വരേണ്ടത്. താഴെ നമ്മൾ കണ്ടത് പേൾ സ്കെയിൽ ബോഡിയാണ്, തിളങ്ങുന്ന ബോഡിയാണ്. ഇതിന്റെ എന്ന് പറഞ്ഞാൽ ചെതുമ്പലുകൾ ഇല്ലാത്തതായിരിക്കും കോയി. എപ്പോഴും ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചെതുമ്പലുകൾ കാണത്തില്ല കോയി ഏഞ്ചലിൽ. കണ്ടോ, അതിന് ചെതുമ്പലല്ല, അതിന്റെ തൊലിയാണ്, നമ്മുടെ പോലത്തെ തന്നെ സ്കിന്നാണ് അതിനുള്ളത്. ഓക്കെ, അല്ലാതെ ഇപ്പം കാഴ്ചയിൽ രണ്ട് മേഘത്തിന് സെയിം ആണ്, ബട്ട് അതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ താഴത്തെ ഒന്നും കൂടെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം, അന്നേരം അവർക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അല്ല ഇതിന്റെ കുഞ്ഞുങ്ങൾ ഇടുന്നതിലുള്ള വ്യത്യാസമോ എണ്ണത്തിലുള്ള വ്യത്യാസം അങ്ങനെ വല്ലതും ഉണ്ടോ? കോഴി പൊതുവെ എണ്ണക്കുറവായിരിക്കും, കുഞ്ഞുങ്ങൾ എണ്ണക്കുറവായിരിക്കും. ഗോൾഡൻ മാർബിളെ സംബന്ധിച്ചുള്ള എനിക്ക് ഇതിനൊരു 600-700 കുഞ്ഞുങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ താഴെ കിടക്കുന്ന പേര്. ഓക്കെ, ഇതും കോയിൽ പെട്ടതാണോ? അല്ല, ഇത് ആൽബിനോ പേൾ സ്കെയിൽ ആണ്. അതിന്റെ ബോഡി പേൾ സ്കെയിൽ എന്ന് പറയുന്നതിന്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ ചെതുമ്പലുകൾ എപ്പോഴും നമ്മുടെ പൊരിഞ്ഞതുപോലെ ആയിരിക്കും, തെറിച്ചു തെറിച്ചായിരിക്കും നിൽക്കുന്നത്. കണ്ടോ, പിന്നെ അത് അതുപോലെ തന്നെ ആൽബിനാണ്, റെഡ് ഐ ആണ്. ഒരു പെയറിന് ഏകദേശം 1500 രൂപയ്ക്ക് മുകളിൽ വിലയുണ്ട്. നമുക്ക് ബട്ടൺ സൈസ് കുഞ്ഞുങ്ങൾ മറ്റു കുഞ്ഞുങ്ങൾക്ക് 4 രൂപ 5 രൂപ കിട്ടുന്ന സ്ഥാനത്ത് നമുക്ക് ഇതിന് 25 രൂപ 30 രൂപ മാർക്കറ്റിൽ ഇപ്പോൾ ഓൾറെഡി ന്യായമായിട്ടുള്ള വിലയുണ്ട്. ഇതിന് രോഗങ്ങൾ പിടിപെടാനായിട്ട് പാടാണോ? രോഗങ്ങൾ പിടിപെടാൻ നല്ല പാട്, കുഞ്ഞുങ്ങളെ വിരിയിച്ച് വലുതാക്കി എടുക്കാൻ ഇച്ചിരി നല്ലപോലെ പാടുപെടേണ്ടി വരും. ഓക്കെ, അതുകൊണ്ടാണ് അത്രയും വില വരുന്നത്. അത്രയും വില, ഫസ്റ്റ് ടൈമിൽ കുഞ്ഞുങ്ങൾ തീറ്റ എടുക്കത്തില്ല, ആൽബിനോസ് ആയതുകൊണ്ട് താഴെ കൂടെ നടക്കുള്ളൂ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. നോക്കാൻ പാടാണപ്പോ? നോക്കാൻ ഇച്ചിരി ടഫാണ്, എങ്കിലും ചെയ്തെടുക്കാം. ഞാൻ വർഷത്തിൽ 1-2 ബാച്ചുകളെ ചെയ്യാറുള്ളൂ. ഞാൻ ഇവിടെ ഫാമിൽ വന്നപ്പോഴേ ഞാൻ ആദ്യം തന്നെ ശ്രദ്ധിച്ച ഒരാളാണ് ഈ കിടക്കുന്നത്. ഇതെന്താണ് ആക്ച്വലി ഏഞ്ചലിന്റെ ഏത് ബ്രീഡാണിത്? അത് പ്ലാറ്റിനം വൈറ്റ്. 2 ടൈപ്പ് ഉണ്ട് പ്ലാറ്റിനം വൈറ്റ്. പ്ലാറ്റിനം വൈറ്റ് പേൾ സ്കെയിലും ഉണ്ട്, നോർമൽ പ്ലാറ്റിനം വൈറ്റ് ഉണ്ട്. ഇത് കിടക്കുന്ന നോർമൽ പ്ലാറ്റിനം വൈറ്റ്. നമ്മൾ പേൾ സ്കെയിൽ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ചെതുമ്പലുകൾ ഇങ്ങനെ പൊരിഞ്ഞിരിക്കുന്ന രീതിയിലല്ല, തെറിച്ചിരിക്കുന്ന രീതിയിലായിരിക്കും. ഇതിന് ചെതുമ്പലുകളില്ല, പ്ലെയിനായിട്ട് നമ്മുടെ കോഴിയുടെ പോലത്തെ ഒരു ഇതാണ് കാണുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ പോണ്ടുകളിലൊന്നും ഇറക്കി അധികം ഇതിനെ വളർത്താറില്ല ആളുകൾ. കാര്യം എന്താ വെച്ചാൽ ഈ ആമ നീർക്കോലി ചേര ഇതിനൊക്കെ പെട്ടെന്ന് ഇതിനെ ക്യാച്ച് ചെയ്യാൻ പറ്റും രാത്രിയിൽ, വെള്ളയായതുകൊണ്ട്. വെള്ളയായതുകൊണ്ട് രാത്രിയിൽ പെട്ടെന്ന് ആമയ്ക്കൊക്കെ ക്യാച്ച് ചെയ്ത് പിടിക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. പൊതുവേ നമ്മൾ നാച്ചുറൽ പോണ്ടുകളിലേക്ക് ഇറക്കി വിട്ട് വളർത്തുന്ന 2-3 ഇനമാണ് നമ്മുടെ മാർബിൾ, മാർബിൾ വെയിറ്റെയിൽ, സീബ്ര, റെഡ് ടോപ്പ്, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ പൊതുവെ, വൈറ്റ് മാർബിൾ, ഇതൊക്കെയാണ് നമ്മൾ പോണ്ടുകളിലേക്ക് നോർമലി ഇറക്കി വളർത്തുന്നത്. ഇതിനൊക്കെ നമ്മൾ സിമെന്റ് ടാങ്കുകൾ അല്ലെങ്കിൽ അതേപോലെ അക്വേറിയങ്ങളിൽ ഇട്ടിട്ടാണ് റേസ് ചെയ്യാറ്. ഓക്കെ, മാർക്കറ്റിൽ ഇതിനിപ്പോ നല്ല ഇവിടെ കണ്ടതിൽ വെച്ച് പേരിന് 500 രൂപയ്ക്ക് മുകളിൽ വിലയുണ്ട്. 700-750 നല്ലപോലെ എഗ് നല്ലപോലെ കുഞ്ഞുങ്ങൾ തരുന്നതിന് 1000 രൂപയ്ക്ക് വരെ കൊടുക്കാറുണ്ട്. പക്ഷെ ഞാൻ ഇവിടുന്ന് പ്ലാറ്റിനം വൈറ്റിന്റെ പേരുകൾ അധികം കൊടുത്തിട്ടില്ല. പൊതുവെ ഏഞ്ചലിന്റെ പേരുകൾ അധികം കൊടുക്കാറില്ല, ആവശ്യക്കാർ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കും. കാര്യം ഏഞ്ചലിന്റെ ഓസ്കാറിന്റെ പേരുകളെ കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം വെച്ചാൽ ഇവിടെ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നതാണെങ്കിലും അവിടെ ചെന്നിട്ട് അത് മുട്ട എഗ് ചെയ്യണമെന്നുണ്ടാവില്ല. കാര്യം അവിടുത്തെ വെള്ളത്തിന്റെ പ്രശ്നം, ചിലപ്പോൾ തമ്മി കൊത്തു, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് നമ്മുടെ ഒരു പേരിനെ ബാധിക്കും, നമ്മൾ കൊടുത്ത് പറ്റിച്ചു എന്ന് ബാധിക്കും. എന്നിട്ട് ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരാണെങ്കിലും ആരാണെങ്കിലും ചെയ്യുന്ന പരിപാടി നമ്മളെ പോലും വിളിച്ചു ചോദിക്കാതെ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങ് വിളിച്ചു പറയുക എന്നുള്ളതാണ് അവരുടെ ഒരു ഭൂമി. കാര്യം എന്താണെന്ന് പോലും അവരെ തിരക്കത്തില്ല. ഇതിനെ കുറിച്ച് കൂടുതൽ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, എന്താണേലും അറിവില്ലായ്മയും പിന്നെ അഹങ്കാരവും കൂടെ കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇതിപ്പം കുഞ്ഞുങ്ങളെ ഇട്ട് നിൽക്കുവാണോ ഇത്? അല്ല, അവര് കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കുവല്ല. ഓക്കെ, അവരിപ്പോ കുഞ്ഞു മുട്ട ഇടാനായിട്ടുള്ള പരിപാടിയാണ്, അപ്പൊ വെള്ളം ഒന്ന് മാറി കൊടുത്തിട്ട് സെറ്റ് ആക്കണം. ഓക്കെ, ഇത് ഇതിനെന്താ പറയുന്നത്? ഇത് ഫുൾ ബ്ലാക്ക് ആയിട്ട് നിൽക്കുന്നതാണല്ലോ. ഇത് ജെറ്റ് ബ്ലാക്ക് ആണ്, ചിലർ ഇതിനെ DD ബ്ലാക്ക് എന്ന് പറയും, ഡാർക്ക് ബ്ലാക്ക് എന്നാണ് അതിന്റെ ഒരു ഇത്. ഇത് തന്നെ ബ്ലാക്ക് സീബ്ര എന്ന് പറയുന്ന രീതി വരും. അതിന്റെ ദേഹത്തെ ലൈനുകൾ നല്ല രീതിയിൽ തെളിഞ്ഞു കാണും, 3 വരകൾ നല്ല രീതിയിൽ തെളിഞ്ഞു കാണുന്ന രീതിയിലുള്ള ഇത് വരും. അതിനെ നോർമലി ജെറ്റ് ബ്ലാക്ക് തന്നെയാണ് പറയുന്നത്, ബട്ട് ഡാർക്ക് കളർ വരുന്നത് നമ്മൾ DD ബ്ലാക്ക് എന്നൊക്കെ ഇപ്പം മെൻഷൻ ചെയ്യാറുണ്ട്. ഈ വീടൊക്കെ ഇങ്ങനെ അടുത്തിടയ്ക്ക് ഓൺലൈൻ ഇത്ര സജീവമായപ്പോൾ പുതിയ പുതിയ ആളുകൾ പേരിടുന്നാണോ എന്ന് എനിക്കറിയില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കേൾക്കുന്നത്. അല്ല, ഇതിപ്പം നമ്മളിപ്പോൾ അവിടെ കണ്ട ഒരു വൈറ്റുമായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കപ്പം സക്സസ്ഫുൾ ആയിട്ടൊരു പാറ്റേൺ കിട്ടുമോ? ഇതിന് സക്സസ്ഫുൾ ആയിട്ടുള്ള പാറ്റേൺ കിട്ടുമോ എന്നുള്ള കാര്യം സംശയമുണ്ട്. ഇപ്പൊ ഈ ജെറ്റ് ബ്ലാക്ക് തന്നെ 2 വെറൈറ്റിയാണ് കുഞ്ഞുങ്ങൾ അടങ്ങിയിരിക്കുന്നത്. റെഡ് ഐ ഉണ്ട്, ബ്ലാക്ക് ഐ ഉണ്ട്. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ റെഡ് ഇതിനെ ഒരു 4-5 വെറൈറ്റി കൊണ്ട് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൽ നിറങ്ങുന്ന കുഞ്ഞുങ്ങളിൽ അങ്ങനെ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട്, ജെറ്റ് ബ്ലാക്കിൽ ബ്ലാക്ക് ഐ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ മാർബിളിനകത്തൊന്നും റെഡ് ഐ ഇറങ്ങാറുണ്ട്. ഈ രണ്ട് എണ്ണം എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഓക്കെ ഓക്കെ,
ഇതിപ്പം ഏഞ്ചലിന്റെ കുഞ്ഞുങ്ങളായിട്ട് നിൽക്കുന്നതാണോ ഇത്? അതെ, കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കുഞ്ഞുങ്ങളുള്ള സമയത്ത് ഇവരെ പോയി കഴിഞ്ഞ ഇവര് ഭയങ്കര അറ്റാക്കിംഗ് ആണല്ലോ, അതാണ് ഈ ചില്ല വന്ന് ഇപ്പൊ കൊത്തുന്നത്. ഭയങ്കര അഗ്രസീവ് ആണ് ഇത് കണ്ടത്. ഇതിപ്പോ എന്റെ ഹാൻഡ് ആയതുകൊണ്ടാണ്, വേറെ ആരുടെങ്കിലും ഹാൻഡ് ആണ് അവർ ചിലപ്പോ ഇങ്ങനെ ആയിരിക്കില്ല ബിഹേവ് ചെയ്യുന്നത്. അറിയാം, മീനുകൾക്ക് ആളെ അറിയാം. ഇത് നമ്മുടെ സീബ്ര എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടതാണ്. ഇതും മാർബിളുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നോർമലി നമ്മൾ പോണ്ടുകളിലേക്ക് ഇറക്കി വിടുന്നു. പിന്നെ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫിഷാണ്. ഏഞ്ചലിന്റെ കൂട്ടത്തിൽ വലുതായിട്ട് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാത്ത ഹെൽപ്ഫുൾ ആയിട്ടുള്ള മീനാണ്. പിന്നെ ഏഞ്ചലിന്റെ അസുഖങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ അതുകൂടെ പറഞ്ഞില്ലെങ്കിൽ അതൊരു ഇതാവും. ഏഞ്ചലിന് ഈ പറഞ്ഞു കിടക്കുന്ന ഇന്ത്യൻ പാരാസൈറ്റിന്റെ പ്രശ്നങ്ങൾ, അതായത് ഈ വൈറ്റ് ഒരു വൈറ്റ് ഇതുപോലെ ഇങ്ങനെ നാര് പോലെ തൂങ്ങി കിടന്നിട്ട് ഫുഡ് എടുക്കാതെ കിടന്ന് ചത്തു പോകുന്നൊരു അവസ്ഥയുണ്ട്. അപ്പൊ ആ അവസ്ഥ വരുമ്പോഴത്തേക്ക് സാധാരണ നമ്മൾ മെട്രോളജി തന്നെയാണ് അതിനും യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പിന്നെ ഏഞ്ചലിന് വരുന്നതാണ് ഈ ഒരവലുകള് പാടുകള് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് പിന്നെ കൂടുതലും ഉണ്ടാവുന്ന അതിനകത്ത്. നിഖിലിന്റെ ഏഞ്ചൽ മീനുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ മീനുകളെയും അദ്ദേഹം വളർത്തുന്നത് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും കൃത്യമായി വെള്ളം മാറ്റുകയും കൃത്യമായ ഇടവേളകളിൽ ഫുഡ് കൊടുക്കുകയും ചെയ്താണ് അദ്ദേഹം അതിനെ പരിപാലിക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഓരോ മീനുകളെയും ഇവിടെ നോക്കി പരിപാലിച്ചു വരുന്നത്. കൗതുകകരമായ ദൃശ്യം തന്നെയാണ്, കാരണം ഞങ്ങൾ ഇങ്ങോട്ട് കയറി വരുന്ന സ്ഥലങ്ങളെല്ലാം നിങ്ങൾ കണ്ടതാണ്, വെള്ളത്താൽ ചുറ്റപ്പെട്ടൊരു സ്ഥലമാണ്. വെള്ളപ്പൊക്കം അടക്കമുള്ള പ്രതിസന്ധികൾ ഇവിടെ ഓരോ സമയത്തും വരുന്നതാണ്. അതുകൊണ്ട് തന്നെ മീൻ വളർത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളികളാണ് ഇവിടുത്തെ വെള്ളം. മിക്കപ്പോഴും ഉപ്പുവെള്ളം അടക്കമുള്ള വെള്ളത്തിൻ്റെ pH വ്യത്യാസം വരുന്ന രീതിയിലുള്ള വെള്ളമാണ് ഇവിടെ ഉള്ളത്. അദ്ദേഹം അതിന് ഫിൽറ്റർ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ ടാങ്കുകളും ഇതിനോട് യോജിക്കും വിധത്തിലാണ്. അതായത് ചുറ്റുവട്ടത്ത് വെള്ളമാണ്, ഓരോ മഴക്കാലത്തും വെള്ളം പൊങ്ങും എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിനോടെല്ലാം പൊരുത്തപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം പുതിയ പുതിയ ടാങ്കുകൾ നിർമ്മിക്കുന്നത്. ഞാൻ നേരത്തെ ഇവിടെ വരുമ്പോൾ ഇതെല്ലാം മുങ്ങിയിരിക്കുകയായിരുന്നെങ്കിലും ഇപ്പോൾ അദ്ദേഹം പുതിയ പുതിയ ടാങ്കുകൾ നിർമ്മിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ട ഏഞ്ചലുകളെല്ലാം ഈ ഒരു പാറ്റേണിൽ ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്നത്. എല്ലാം ഓരോ അക്യൂറിങ്ങുകളിലാണ് ഇതെല്ലാം കിടക്കുന്ന. എയറേഷനുണ്ട്, സെപ്പറേറ്റഡ് ആണ്, എല്ലാം നല്ല വെള്ളമാണ്. എല്ലാത്തിനകത്തും അദ്ദേഹം നല്ല രീതിയിൽ കെയർ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു മിക്ക ഫാമുകളിൽ ചെല്ലുമ്പോഴും 1% എങ്കിലും അലസതകൾ കാണാമെങ്കിൽ ഇവിടെ 100% സ്വന്തം എന്താ പറയുക, സ്വന്തം ഭക്ഷണം കഴിക്കാം. ഞാൻ രാവിലെ വരുമ്പോഴും അദ്ദേഹം ഇതിനകത്തായിരുന്നു, ഈ നേരം വരെ എൻ്റെ കൂടെ ആയിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് 2 കസ്റ്റമേഴ്സ് വന്നപ്പോൾ പാക്കിംഗ് എല്ലാം നടന്നു. വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഓരോ കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നത്. നമ്മുടെ വീഡിയോയിൽ ഉടനീളം ശ്രദ്ധിക്കാം, കാരണം അദ്ദേഹം പറഞ്ഞു തരുന്ന ഓരോ ടോപ്പിക്കിലെ ടിപ്സും അതിൻ്റെ രോഗമാകട്ടെ, ഓരോ മീനുകളിലെ വ്യത്യാസമാകട്ടെ, ആൽബിനോകോയിനെ കുറിച്ച് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു. അതേപോലെ തന്നെ ഈ ഏഞ്ചൽ മാത്രമല്ല, ഇവിടെ ചെയ്യുന്ന ഓസ്കാറിലും ഇതേപോലെ ഒരുപാട് വ്യത്യസ്തതകൾ ഞാൻ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പണി കഴിപ്പിച്ച ടാങ്കുകളാണ് ഇപ്പോൾ ഈ കാണുന്നത്. പുതിയ പുതിയ മത്സ്യങ്ങളെയൊക്കെ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം തന്നെ കെട്ടിയ ടാങ്കുകളാണ് ഈ പുറകിൽ കാണുന്നത്. ഈ ഓരോ ടാങ്കുകളിലും ഓരോ രീതിയിലാണ് അദ്ദേഹം വാട്ടർ മെക്കാനിസംസ് നടത്തിയിരിക്കുന്നത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ, നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോസിൽ പലയിടത്ത് ചെല്ലുമ്പോഴും ഒരുപാട് 100,000 രൂപകൾ മുടക്കിയാണ് ഓരോരുത്തർ ഓരോ ടാങ്ക് പണിയുന്നത്. പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ പ്ലംബിംഗ് അദ്ദേഹം ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന് പ്ലംബിംഗ് അറിയാം. അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ തന്നെ ഡിസൈൻ ചെയ്ത് അദ്ദേഹം തന്നെ ചെയ്ത ടാങ്കുകളാണ് ഈ പുറകിൽ കാണുന്ന ഈ ടാങ്കുകൾ. കോസ്റ്റ് എഫക്റ്റീവാണ്, നിങ്ങൾക്കും ചെയ്യാം. ഈ കാണുന്നതിന് തൊട്ടപ്പുറത്ത് വാട്ടർ പ്യൂരിഫയർ അടക്കമുള്ളതുണ്ട്. കാരണം ഇവിടെ വെള്ളത്തിന് ഉപ്രസം വരുമ്പോൾ നമ്മുടെ മീനുകൾ അലങ്കാരമാണ്. ഒരു തരത്തിൽ പോലും ഇതിനെ ബാധിക്കാത്ത രീതിയിൽ ഫിൽറ്റർ വെച്ചാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്. സോ എല്ലാവർക്കും ഒരു മാതൃകാപരമായ രീതിയിലാണ് നിഖിൽ കുട്ടിത്തറ ഇവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും, ഒരുപാട് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അദ്ദേഹം ഇതിലൂടെ നമുക്ക് കാഴ്ചവെക്കാൻ പോകുന്നത്.
നമ്മളിപ്പോ അവിടെ ഒത്തിരി അധികം ഏഞ്ചൽസ് കണ്ടു. ഇതിലൊരു സ്റ്റാർട്ടർ എന്ന രീതിയിൽ തുടങ്ങുന്ന ആൾക്ക് അതിൽ ഏത് ഏഞ്ചലിനെയാണ് നിഖിൽ സജസ്റ്റ് ചെയ്യുന്നത്? മാർബിളും നമ്മുടെ സീബ്രയും. എന്തുകൊണ്ടാണ് അത് വളർത്താൻ? കുഞ്ഞുങ്ങൾ ഹെൽത്തി ആണ്, കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുതൽ കിട്ടും, പിന്നെ അവരെ ഏത് സാഹചര്യത്തിൽ നമുക്ക് ഇടാൻ പറ്റും, പിന്നെ അവർക്ക് ഒത്തിരി ഒത്തിരി പ്രത്യേകതയുണ്ട്, ഇമ്മ്യൂണിറ്റി പവർ കൂടുതലാണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഒരു സ്റ്റാർട്ടറിന് അപ്പോൾ ഓസ്കാറും ഏഞ്ചലും ഒക്കെ ചെയ്യുകയാണെങ്കിൽ സക്സസ്ഫുൾ ആയി തന്നെ അത് വിജയിക്കും. എന്ത് ടിപ്പാണ് അവർക്ക് കൊടുക്കേണ്ടത്? കാരണം കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. ഈ ഡിസീസ് മാത്രമല്ല, അവരെ കെയർ ചെയ്യുമ്പോഴും വളർത്തുമ്പോഴും വെള്ളവും അങ്ങനെ, അതിന് ഓവറോൾ ആയിട്ട് എന്താണ് എനിക്ക് ഒരു സ്റ്റാർട്ടറിന് പറയുന്നത്? നമ്മൾ എന്തുമാത്രം വീഡിയോ കണ്ടോ, എന്തുമാത്രം ഇത് വെച്ചിട്ടോ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല, അനുഭവമാണ് ഗുരു. അതാണ് നമുക്ക് എപ്പോഴും പറയാനുള്ളത്. എന്താണെങ്കിലും മീൻ വളർത്തി കഴിഞ്ഞാൽ മീൻ ചത്തു, കൈ കൊള്ളാതെ മീൻ വളർത്തി പഠിക്കാൻ പറ്റില്ല. മീൻ വളർത്തി മീൻ ചത്തു പോയെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകുന്നവർ പിന്നെ അവർക്ക് ഈ ഫീൽഡിലേക്ക് പിന്നെ വരെ എത്തിപ്പെടാൻ പറ്റത്തില്ല. അതേസമയം നമുക്ക് ചത്തുപോയി എന്ന് പറയുമ്പോഴും നമ്മൾ അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ പുതിയ പുതിയ നമ്മുടെ ഭാഗത്തുണ്ടായ തെറ്റുകൾ മേക്ക് ഓവർ ചെയ്ത് ഇപ്പം വെള്ളം മാറാഞ്ഞിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഒരു ഏഞ്ചൽ ചത്തു പോകുമ്പോൾ ചിലപ്പോൾ വെള്ളം മാറാഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഏഞ്ചലിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ വെള്ളം മാറി സെറ്റാക്കി എടുത്തെടുത്താണ് വരുന്നത്. ഈ കാണുന്ന ബ്രീഡേഴ്സ് അല്ലാതെ ഇപ്പം ഭയങ്കര പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന പല ബ്രീഡേഴ്സും അവരൊരുപാട് നഷ്ടങ്ങൾ സഹിച്ചിട്ട് തന്നെയാണ് ഈ ഫീൽഡിലേക്ക് വന്നിട്ടുള്ളത്. നമ്മളിപ്പോ ഒരു പേരനെ എടുത്തു, നമ്മൾ അതിനെ ബ്രീഡായി ഉടനെ കുഞ്ഞുങ്ങളെ കിട്ടിയില്ല അല്ലെങ്കിൽ അത് ചത്തുപോയി എന്നും പറഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ ഫീൽഡിലേക്ക് വരാൻ പറ്റില്ല. എപ്പോഴും നമുക്ക് നഷ്ടങ്ങൾ നമ്മുടെ കൂടെയുണ്ട്, അതേപോലെ ലാഭങ്ങളും ഉണ്ട്. നമ്മൾ ലാഭത്തിനെ എയിം ചെയ്ത് പോകാതെ നഷ്ടങ്ങൾ പറ്റിയാൽ പറ്റി അതിന്റെ ഇതാണ്, നമുക്കത് തിരുത്താം എന്നും പറഞ്ഞ് പോയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഏത് മീനാണെങ്കിലും വളരെ സക്സസ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, നിഖിൽ ഈ കുറച്ച് സമയമെങ്കിലും നമ്മുടെ കൂടെ ചെലവഴിച്ചാൽ നമുക്ക് അതീവ നന്ദിയുണ്ട്. എന്നാലും ഇത് കാണുന്ന ആൾക്കാർക്ക് എന്താണെങ്കിലും നിഖിലിൻ്റെ ഫാമും ഇപ്പോൾ ഈ ഇരിക്കുന്ന പുതിയ ടാങ്കുകളും എല്ലാം ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടട്ടെ എന്നും അവർ വന്ന് നിഖിലിൻ്റെ അടുത്ത് നിന്ന് മീനുകൾ എടുക്കട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ശരി, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. നിഖിലിൻ്റെ ഫാമും ഫാമിലെ വിശേഷങ്ങളും എല്ലാം നിങ്ങൾ കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 7 വ്ളോഗ്സ്, ഇത് ശ്രീജിത്ത്. 7 വ്ളോഗ്സിന് വേണ്ടി കുട്ടിത്തറയിൽ നിന്ന് ശ്രീജിത്ത് സൈനിങ് ഓഫ്.